Lion, cheetah, tiger, elephant. Very dangerous. But not in Jurassic Park. ഈ സാധനം സലാറിന്റെ വന്ന ടൈമിൽ അതൊരു ഹൈപ്പായിരുന്നു, അതൊരു പഞ്ചായിരുന്നു. ഓക്കെ, ട്രോളും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അതിനൊരു പഞ്ചുണ്ടായിരുന്നു. ഇതിനുശേഷം സലാറിന്റെ ട്രെയിലർ വന്നപ്പോൾ ഞാൻ തന്നെ അത് റിയാക്ട് ചെയ്തിട്ടപ്പോൾ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊരു പഞ്ചില്ലട. പൃഥ്വിരാജ് സുകുമാരൻ, യെസ്, ഓഫ് കോഴ്സ്. പൃഥ്വിരാജിന് വേണ്ടി, പ്രശാന്ത് നീലിന് വേണ്ടി ആ ഒരു മേക്കിംഗ് കാണാനും പൃഥ്വിരാജിന് ആ ഒരു പവർഫുൾ പെർഫോമൻസ് കാണാനൊക്കെ വെരി എക്സൈറ്റഡ്. പക്ഷെ പ്രഭാസ്, ഐ ഡോ നോ, ലൈക്ക് എനിക്ക് ആ ഒരു ട്രെയിലർ ഭയങ്കര ഫ്ലാറ്റായിട്ടാണ് പോയ പോലെ പേഴ്സണലി തോന്നി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഹിയർ കംസ്. ഓക്കെ, ഈ നമ്മുടെ സലാറിന്റെ റിലീസ് ട്രെയിലർ, പുതിയ സാധനം റിലീസ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു ട്രെയിലർ ഇറക്കുന്നത് സലാറിന്റെ. അപ്പോൾ ഇത് കുറച്ച് വൈകിപ്പോയി, അപ്ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ വൈഫ് തന്നെ പ്രശാന്ത് നീലിനോട് ദേഷ്യം പിടിക്കണം, എല്ലാവർക്കും ദേഷ്യം വന്നു പ്രശാന്ത് നീലിനോട്, ഇത് എന്തോന്നിടെ വരാത്ത, എത്ര നേരമായി എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ സലാറിൻ്റെ റിലീസ് ട്രെയിലർ വന്നിരിക്കുകയാണ്, നോക്കാം. കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ, പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ. അതാരാ സുൽത്താൻ? പൃഥ്വിരാജ് തന്നെയാണോ ആ കേറിപ്പോയേ? ആണോ ആണോ, വേറെ ആരെങ്കിലും ഉണ്ടോ? ട്വിസ്റ്റ് ഉണ്ടാ? എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. പൃഥ്വിരാജിന്റെ ഒഴിഞ്ഞോട്ടമായിരിക്കും ഉറപ്പാണ്, ആസ് എ പൃഥ്വിരാജ് ഫാൻ. ഇതിലും വലിയൊരു ഫൈനൽ സെറ്റിൽമെന്റ് വരും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എമ്പുരാനൊക്കെ കാണേ വരും. ബട്ട് സ്റ്റിൽ, എമ്പുരാനിൽ ലാലാട്ടന്റെ വിളയാട്ടമാകുമ്പോൾ അതിൽ പൃഥ്വിരാജ് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം വരും. ബട്ട് ഇത് തീ പാറും. ഇന്നലെ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിനകത്തന്നെ പൃഥ്വിരാജ് പറയുന്നുണ്ട്, കുറേ കാലത്തെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ആ സെറ്റിലെ വൈബിനെ കുറിച്ചും അതിഭീകരമായിട്ടുള്ള കുറേ എന്താ പറയുക എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പൃഥ്വിരാജ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് ഇതായി ഈ സാധനം വന്ന് വീണേ. തുടക്കം മുതൽ ഈ ഒരു ട്രെയിലറിൽ കംപ്ലീറ്റ് രാജുവേട്ടൻ. ഓ, ഇത് ജീറി, ഇത് പ്രഭാസ്, ഇതിലൊരു സാധനമുണ്ട്, ഇതിലൊരു സ്വാഗ് ഉണ്ട്, ഇതിലൊരു സ്റ്റൈൽ ഉണ്ട്, ഇതിലൊരു പവർ ഉണ്ട്. ഇത് ജുറാസിക് പാർക്ക്, ഇത് ജുറാസിക് പാർക്ക്. ഇതിൽ ലൈക്ക് എന്താ പറയുക, കുറച്ചും കൂടിയും പ്രശാന്ത് നീല് എനിക്ക് തോന്നി ഈ ഒരു എഡിറ്റ് സെറ്റ് സാധനം ഇതെനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നി. ഇതിൽ പ്രഭാസിന്റെ പോർഷൻസ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. ആദ്യം വന്ന ട്രെയിലറിനകത്ത് പ്രഭാസിൻ്റെത് ഭയങ്കര ഈയോടെ അയാൾ മാത്രം ഈ പണം കൊളാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അത് മാറിക്കിട്ട്. ഓ, അതായത് കാൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിക്കകത്ത് ഇമാജിനറി വേൾഡാണ് ഇതിനകത്ത്. ഈ മലയാള സിനിമയിലെ നമ്മുടെ നടന്മാർ ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടറുകളിൽ വന്ന് പാൻ ഇന്ത്യൻ സിനിമകളിൽ തകർത്ത് വിളയാടുമ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. ലൈക്ക് ഫഹദിൻ പുഷ്പ, ഫഹദിൻ വിക്രം, നമ്മളെ പൃഥ്വിരാജിൻ സലാർ, ഭയങ്കര ഒരു എന്താ പറയുക പ്രൗഡ് സാധനമാണ് ഈ ഒരു സംഗതി എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. അവന്റെ പേര് അറിയാൻ പാടാ. കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി. പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ടുറ്റ സുഹൃത്തുക്കളിൽ മെറ്റവൈറികളായി മാറിയപ്പോഴാണ്. അതാണ് ട്വിസ്റ്റ്. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ്. കാൻസാറിന്റെ കഥ മാറ്റിയത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ശത്രുക്കളായപ്പോഴാണ്. കൊള്ളാം.
ഇത് പറക്കൂതിന് ഒരു ഹൈപ്പിന്റെ കുറവുണ്ടായിരുന്നു. സലാറിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു, ഇവിടെ സലാറിനൊരു ഹൈപ്പ് വരുന്നില്ലല്ലോ. ഇപ്പോ ലിയോക്ക് ഒരു ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു, KGF 2 ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, അതുപോലത്തെ ഒരു ഹൈപ്പ് സലാറിന് വരുന്നില്ല. എന്തുകൊണ്ട്? ഇനി മനഃപൂർവ്വം ഇവരൊന്നും പുറത്ത് വിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യിക്കാത്തതാണോ, അതോ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ആസ് യൂഷ്വൽ പ്രശാന്തിയിൽ KGF ആ ഒരു സംഗതി പോലെ തന്നെയൊക്കെ ഇങ്ങനെ മുമ്പാല ഫിലിംസ് പ്രശാന്തിയിൽ പ്രഭാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു ഡാർക്ക് കാണുമ്പോഴും അങ്ങനെ തന്നെ, വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഹൈപ്പ് കയറാൻ മാത്രം ഇനിയിപ്പോ അതോ എനിക്ക് പ്രഭാസ് എന്ന് പറഞ്ഞ നടന്റെ മാർക്കറ്റിൽ ഇപ്പോഴുള്ളൊരു അവസ്ഥ അറിയാമല്ലോ. ബാഹുബലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആറ്റം ബോംബും കൊണ്ടാണ് അങ്ങേരെ ഇറങ്ങാറ് തിയേറ്ററിൽ. ഇനിയിപ്പോ ഇത് ആറ്റം ബോംബിന്റെ അച്ഛൻ വേർഷൻ ആവുമോ എന്നുള്ളത്, ഇനി പ്രശാന്തിയിലായിട്ടും കാര്യമില്ല, പൃഥ്വിരാജ് ഒപ്പം ഉണ്ടായിട്ടും കാര്യമില്ല, ഹൊമ്പാല വന്നിട്ടും കാര്യമില്ല. പ്രഭാസിന് അത്രത്തോളം നല്ലൊരു ഡ്രോപ്പാണ് കരിയറിൽ സംഭവിച്ചിട്ടുള്ളത്. സോ ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സലാർ എന്താവും എന്നുള്ളൊരു കാര്യം ആളുകളുടെ ഇടയിൽ കാണും. പക്ഷേ ഫസ്റ്റ് ട്രെയിലർ വന്ന സമയത്ത് അട്ടർ ഡിസപ്പോയിന്റഡ് ആണെങ്കിലും, സെക്കൻഡ് ഈ സാധനം റിലീസ് ട്രെയിലർ ഇത് പഞ്ച്, ഇതിലുണ്ട് ആ സാധനം, ഇതിൽ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെന്ന് അറിയില്ല നമ്മൾ, അതുണ്ട് ഇതിനകത്ത്. ആ സ്പൈസസ് ഉണ്ട്, കത്താനുള്ള സ്പൈസ് ഇതിനകത്ത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. ആൻഡ് ഇനി ഇതിലും കൂടുതൽ ലൈക്ക് വെരി ഈഗർലി വെയിറ്റിംഗ് എന്ന് പറയുന്നത് SS രാജമൗലി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സലാർ ടീമിന്, സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. സോ അതിനകത്ത് നമ്മുടെ പ്രഭാസ് ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, പ്രകാശ് നീൽ ഉണ്ട്. ആൻഡ് ചോദ്യം ചോദിക്കുന്നത് SS രാജമൗലിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, KGF ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ SS രാജമൗലി ചോദിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് ഗ്ലിംസും കാര്യങ്ങളൊക്കെ വരും, ടീസർ പ്രമോ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ ടീസർ പ്രമോ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ലൈക്ക് ഒരു ചെറിയൊരു പോർഷൻ, ഒരു മിനിറ്റിന് താഴെയുള്ള പോർഷൻ തന്നെ മില്യൺ അടിച്ച്. അപ്പൊ പിന്നെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ, കത്തും കത്തും ഉറപ്പാ കത്തും. കാരണം നമ്മളൊക്കെ ഞാൻ പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യുന്നത് ഇനി പ്രശാന്തിയിൽ ആരെന്ത് പറഞ്ഞാലും ഇതിന് KGF ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടാവും, പക്ഷേ അങ്ങനെ വരാൻ വഴിയുണ്ടാവും, ഇതിന് ബന്ധം കാണും, ഇതില്ലെങ്കിൽ ബന്ധിപ്പിക്കൂ, ഒരു ഡൗട്ട് ഉണ്ടാവും. KGF ആയിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം ഇതിനുണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങനെ മനസ്സിൽ വരും, ക്യൂരിയോസിറ്റി വരും. എന്നാണെങ്കിൽ നോക്ക്, അതിനിടയിൽ ആ കുട്ടിയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി യശങ്കൾ പ്രഭാസങ്കൾ പൃഥ്വിരാജങ്കൾ എന്നൊക്കെ. പിന്നെ ആ കുട്ടീനെ മാറ്റിയും പറഞ്ഞു തുടങ്ങി. പ്രശാന്തിയിൽ പറയിപ്പിച്ചാണോ അല്ലേ ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഇത് കസറി, ഈ സാധനം ഇത് മുന്നേ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു സാധനം കത്തിയിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഫാൻ ഷോവിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വരെ കുറച്ച് ലാഗ് അടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നടയെന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു കുറച്ച് കഴിയട്ടെ, കാരണം ഇതിൻ്റെ ടൈമും മാറുന്നുണ്ട്. ആദ്യം 8 മണി 9 മണി പിന്നെ 7 മണി, ഇപ്പം 7 മണി പറയുന്നുണ്ട്. ഇനി അതിന് 6 മണിക്ക് തുടങ്ങുമെന്ന് അറിയില്ല, 7 മണി ആയിരിക്കുമല്ലോ എല്ലായിടത്തും, 7 മണി ആയിരിക്കും. ഞാൻ ടിക്കറ്റ് ബുക്ക്ഡ് ആണ്. ഞാൻ പൃഥ്വിരാജിനും പ്രശാന്തിനും തന്നെയാണ് ഈ പോകുന്നത്. പ്രഭാസ് എനിക്ക് അറിയില്ല, ഇങ്ങനെ ഇതിൽ ചീറി പടത്തിന് എന്തായിരിക്കും എന്നൊരു പിടുത്തവും ഇല്ലേക്ക് ഇങ്ങനെ. എന്താണെങ്കിലും ഇപ്പം സാറ്റിസ്ഫൈഡ് ആയി, ഇത് പടമാവുമെന്ന പ്രതീക്ഷ. ഓക്കെ, ആൻഡ് അതിന് മുമ്പ് ആ ഇൻ്റർവ്യൂ ഒന്ന് വന്ന് കേട്ടോ, അതൊന്ന് കണ്ടു തീർക്കായിരുന്നു.